ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മുസ്തുസ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ സ്നാക്ക് വീഡിയോയുമായിട്ടാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ചിക്കൻ കുണ്ടപ്പം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഇവിടെ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാക്കുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. മൂന്ന് വലിയ സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം വഴണ്ട് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്ത് കൊടുക്കാം. മൂന്ന് പച്ചമുളകാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരടി സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് വേവിച്ചത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് വേവിച്ചെടുത്തതാണ്. മസാല ചിക്കനിലേക്ക് നന്നായി പിടിക്കുന്നത് പോലെ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ചൂടാറിയാന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചെടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഇതുപോലുള്ള കുണ്ടുള്ള പാത്രമാണ് വേണ്ടത്. ഉണ്ണിയപ്പം ചുടുന്ന ഇതുപോലത്തെ പാത്രമാണ് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ കുണ്ടിലേക്കും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ.
എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ചുട്ടു കൊടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ചിക്കൻ കുണ്ടപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്, ടേസ്റ്റിയുമാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുകയുള്ളൂ. അടുത്ത വീഡിയോവുമായി വരുന്നതുവരേക്കും ബൈ ബൈ.